നമസ്കാരം. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചുകൊണ്ടാണ് കേരളത്തിലേക്ക് ഡൽഹിയിലെ എം പി സ്ഥാനമൊക്കെ ഉപേക്ഷിച്ചു വന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും അതിന്റെ ചർച്ചകളും ഒക്കെ തന്നെ ഒരു കുറച്ച് കാലം മുമ്പ് നടന്നിരുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാകണം, അതിനുവേണ്ട എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് അദ്ദേഹം വന്നത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ട്രോളുകളായി മറ്റും അല്ലാതെയും ഉണ്ട് കേട്ടോ പ്രചരിച്ചത്. എന്തൊക്കെ വന്നാലും യു ഡി എഫിലെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് മുസ്ലിം ലീഗ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ലീഗിനെ സത്യം പറഞ്ഞാൽ മുമ്പിൽ നിർത്തിക്കൊണ്ട് വേണം യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. കോൺഗ്രസ് ഒന്ന് പുറകോട്ട് പോയാലും കുഴപ്പമില്ല, അങ്ങനെ എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ യു ഡി എഫിന്റെ അവസ്ഥ. കോൺഗ്രസിനെ ലീഗ് വിഴുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വ്യക്തമായ ആ ഒരു ചുവടുമാറ്റത്തിന്റെയും അതിന്റെ ആ യു ഡി എഫിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക ധ്രുവീകരണത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തത്വമേ ന്യൂസ് കഴിഞ്ഞ ദിവസവും വാർത്ത നൽകിയിരുന്നു. അപ്പോൾ കോൺഗ്രസിനെ യു ഡി എഫ് വിഴുങ്ങി എന്നുള്ളത് ഏതാണ്ട് 100% സത്യമായി ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ യു ഡി എഫിലെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയാൽ ഇവിടെ എന്ത് സംഭവിക്കും, കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ലീഗ് മതേതരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രീണനവും അല്ലെങ്കിൽ മതത്തെ മാത്രം ഊന്നിക്കൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ മതത്തെ മാത്രം മുൻനിർത്തി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം, ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ തന്നെയാണ്. കാരണം ലീഗാണ് ഈ വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ തുടങ്ങിയ പാർട്ടികളുമായി മത മൗലികവാദികളുടെ പാർട്ടികളുമായി യു ഡി എഫിന് ബന്ധം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ് മുസ്ലിം ലീഗ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരും തന്നെ പലപ്പോഴും പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിലെ അണികളും പ്രവർത്തകരും ഒക്കെ ഈ ഒരു വിഷയത്തിൽ അസംതൃപ്തരുമാണ്, ഒരു വിഭാഗം അസംതൃപ്തം തന്നെയാണ്. പിന്നെ നേതൃത്വം കാണിക്കുന്ന വഴിയെ പോവുകയല്ലാതെ അവർക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവർ ഇങ്ങനെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കുഞ്ഞാലിക്കുട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ചില കാര്യങ്ങൾ, ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. അത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എഴുതിയ കുറിപ്പാണ്, അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. പക്ഷേ ആ കുറിപ്പ് വായിച്ചപ്പോൾ ഇതൊക്കെ സത്യമല്ലേ എന്ന തോന്നലാണ് ഒരു സാധാരണ ഒരു പൊതുജനം എന്ന നിലയ്ക്ക് സാധാരണക്കാർക്ക് ഉണ്ടാവുന്നത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു വിട്ട കുഞ്ഞാലിക്കുട്ടി തിരികെ വന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് ഭൂമി മലയാളത്തിൽ ഇനി മനസ്സിലാകാനുള്ളത് പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്കും അവശേഷിക്കുന്ന യു ഡി എഫിന്റെ വോട്ടേഴ്സിനും യു ഡി എഫിന് വോട്ട് ചെയ്യുന്നവർക്കും മാത്രമാണ്. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാനുള്ള രണ്ട് സാധ്യതകളാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ 5 വർഷം കൂടുമ്പോഴുള്ള പതിവ് പോലെ യു ഡി എഫ് ജയിക്കുക, കുഞ്ഞാലിക്കുട്ടി വിലപേശി മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചു വാങ്ങുന്നു, ആർക്കും ഭൂരിപക്ഷമില്ലാതെ വരിക, അപ്പോൾ സി പി എം ലീഗ് കൂട്ടുകെട്ടുണ്ടാക്കി ഭരണം പിടിക്കുന്ന സാഹചര്യമുണ്ടാകും, അന്നേരവും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അധികാരം ലീഗിന്റെ കയ്യിൽ കേന്ദ്രീകരിച്ചാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് കൂടി നോക്കാം. പണ്ടത്തെ ലീഗല്ല ഇപ്പോഴത്തെ ലീഗ് എന്ന് തിരിച്ചറിയുക. ഇത് ജനിതക മാറ്റം സംഭവിച്ച പുതിയ ഇനം ജമായത്ത് വെൽഫെയർ ലീഗാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം കേരളത്തിലെ സമൂഹം ഈ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. കേരളത്തിലെ സംവരണ ഉത്തരവുകൾ പിൻവലിക്കുകയോ സംവരണ മാനദണ്ഡങ്ങൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ സംവരണ ശതമാനം കുറയ്ക്കുകയോ ചെയ്യും. ഇത് നായർ ബ്രാഹ്മണ സുറിയാനി ക്രിസ്ത്യാനികളെ വിഭാഗങ്ങളെ ദോഷകരമായി ബാധിക്കും. അതായത് ഇ ഡബ്ല്യു എസ് സംവരണം, ഈയിടെ 10% സംവരണം, അതായത് മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നാക്കക്കാർക്ക്, അതായത് സാമ്പത്തികമായി ഒക്കെ പിന്നോക്കം നിൽക്കുന്ന മുൻജാതിയിൽ അല്ലെങ്കിൽ കൂടിയ ജാതിയിൽ സമുദായത്തിൽ ജനിച്ചവർക്കുള്ള സംവരണമാണ് ഇവിടെ അട്ടിമറിക്കപ്പെടാൻ പോകുന്നത്. നിലവിൽ കേരള ജനസംഖ്യയുടെ 23% ഈഴവർക്ക് 14%, 27% ഉള്ള മുസ്ലിങ്ങൾക്ക് 12% സംവരണം. ഇത് ജനസംഖ്യാനുപാതികമായി വ്യത്യസ്തപ്പെടുത്തി ഈഴവ സംവരണ അനുപാതം കുറയ്ക്കുകയും മുസ്ലിം സംവരണ അനുപാതം കൂട്ടുകയും ചെയ്യും. ഇത് ഈഴവ തീയ വിഭാഗങ്ങളെ ദോഷകരമായി ബാധിക്കും. ഇതിനായുള്ള അണിയറ നീക്കങ്ങൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. കേരള ജനസംഖ്യയുടെ 2.8% മാത്രമുള്ള ലത്തീൻ കത്തോലിക്കക്കാർക്ക് അത് അവർ തന്നെ ഇ ഡബ്ല്യു എസ് വിഷയത്തിൽ ആവശ്യപ്പെട്ട ജനസംഖ്യാനുപാതികമായി അർഹതപ്പെട്ട 1.4% താഴ്ത്തപ്പെടുകയും ബാക്കിയുള്ള സംവരണ ആനുകൂല്യങ്ങൾ മുസ്ലിം വിഭാഗത്തിന് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും. ലവ് ജിഹാദ് കേസുകൾ വ്യാപകമായി ഇവിടെ അരങ്ങേറും. ഇപ്പോൾ തന്നെ മറ്റു മതക്കാർക്ക് ഈ വിഷയത്തിൽ പോലീസിൽ നിന്നും മറ്റും നീതി ലഭിക്കാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ലീഗിന്റെ കയ്യിൽ നേരിട്ട് ആഭ്യന്തരവും പൊതുഭരണവും കൂടി വന്നാൽ സ്ഥിതി എന്താകും? ഇത് സാധാരണയായി മുഖ്യമന്ത്രിമാർ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയാൽ ഇതൊക്കെ തന്നെ ആവും ഇവിടെ സംഭവിക്കുക എന്ന നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതുപോലെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ ലീഗ് തുടങ്ങി വെച്ചിട്ടുള്ള അനീതികൾ കൂടുതൽ കടുപ്പത്തിൽ തുടരാൻ ഇടയാകും. ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഉള്ളതുകൂടി പോകും. വിവിധതരം കള്ളക്കടത്ത് കേസുകൾ വ്യാപകമാകും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകരും. കേരളം ഐ എസ് പോലുള്ള ഭീകരരുടെ ഒളിത്താവളവും കളിക്കളവുമായി മാറും. പണം നൽകിയുള്ള മതപരിവർത്തനം വ്യാപകമാകും. പ്രത്യേകിച്ച് ദളിതർ വ്യാപകമായി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും. തമിഴ്നാട്ടിൽ അങ്ങനെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിസിനസ് ജിഹാദ് നടപ്പിലാക്കപ്പെടും. മറ്റ് മതവിഭാഗങ്ങൾ നടത്തുന്ന ബിസിനസ്സുകളെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർക്കും. ബ്യൂറോക്രസിയുടെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് മാറും.
പച്ചവെളിച്ചം പോലുള്ള ഗ്രൂപ്പുകൾ പോലീസ് സേനയിൽ പോലും പ്രവർത്തിക്കുന്നത് ഈ ലക്ഷ്യത്തോടെയാണ്. മുസ്ലിം വിഭാഗത്തിന് അനുകൂലമായ പല നിയമങ്ങളും ഉത്തരവുകളും രഹസ്യമായി കൊണ്ടുവന്ന് നടപ്പിലാക്കും. ഇപ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. എന്നാൽ അത് കാര്യമായി തന്നെ, അത് പരസ്യമായി തന്നെ അത് നടത്തപ്പെടും ഇവിടെ. അതുകൊണ്ട് കേരളത്തിലെ ഓരോ വോട്ടറും ആലോചിച്ച് വോട്ട് ചെയ്യുക. അതുപോലെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ വിഭജിക്കപ്പെട്ട് പോകാതെ ലീഗ് സ്ഥാനാർത്ഥിയുടെ ഏറ്റവും ശക്തനായ എതിരാളിക്ക് പോൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലീഗ് വിജയിച്ച് 18 സീറ്റുകളിൽ 15 അവരെ പരാജയപ്പെടുത്താം എന്നുള്ളതാണ്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ ചില വോട്ടിംഗ് തന്ത്രങ്ങളൊക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ ഇതെല്ലാം നടപ്പിലാകും എന്നല്ല നമ്മൾ പറയുന്നത്, ഒരു വ്യക്തിയുടെ ഒരു വിശകലനം മാത്രമാണ്. പക്ഷേ ഇതിനൊക്കെയുള്ള സാധ്യത ഒരു വേള തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ, കഴിഞ്ഞ 2-3 വർഷമായുള്ള അല്ലെങ്കിൽ 4-5 വർഷമായുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ നിന്ന് പൊതുവെ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.